കാരണം ബസ്സിന്റെ ടൈമിങ്ങിനെ പറ്റി ഒരുപാട് ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഇന്നത്തെ കവർ ചെയ്യാൻ പറ്റും. വൈറ്റ് ലോസ് കിടക്കും. കോഴിക്കോട് ഈ കോഴിക്കോട് വണ്ടി ബസ്സിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. കേറിയിരിക്കാം കേറിയിരിക്കടാ. ആൾക്കാർ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ബ്രിറ്റു എന്നാ പേര്. ബ്രിറ്റു ഞാൻ കണ്ടിട്ടില്ല. ബ്രിറ്റുവിന് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഇപ്പൊ വരും. പുള്ളി ഡൽഹിയിൽ നിന്ന് നേരെ ഫ്ലൈറ്റിൽ കൊച്ചിയിലോട്ട് വന്നേക്കാണ്. പുള്ളി വീട് മാവേലിക്കരയാണ്. അപ്പം വരുന്നതിന് മുന്നേ ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞ് കാണാം, എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ്, അപ്പോൾ ഉറപ്പായിട്ടും കാണാമെന്ന് പറഞ്ഞ്. പുള്ളി ആ സൈഡിൽ എവിടെ എവിടെ ഉണ്ട് നമുക്ക് പോയി നോക്കാം. ആ സൈഡിലാണ് ഉള്ളത്. എന്നിട്ട് സംസാരിക്കാം, വന്നിട്ട് ബസ് കയറ്റി വിടാം. കൂടെ ബസ്സിൻ്റെ ടൈമിങ് സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. കാരണം ബസ്സിൻ്റെ ടൈമിങ്ങിനെ പറ്റി ഒരുപാട് ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇന്നത്തേൽ കവർ ചെയ്യാൻ പറ്റും. ബ്രിറ്റു അദ്ദേഹം അവിടെ അന്ന കഫേയുടെ അവിടെ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ സിപ്പപ്പ് ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ. ചോക്ലേറ്റ് ഇന്ന് രാവിലെ ഞാൻ വാനില കഴിച്ചത്. സ്ട്രോബെറി എടുത്തല്ലേ, സ്ട്രോബെറി എനിക്ക് പൈനാപ്പിൾ മതി. ഇതാണ് ബ്രിറ്റു, നമ്മുടെ സബ്സ്ക്രൈബറാണ്. സിപ്പപ്പ് കഴിക്കുന്ന വീഡിയോ കണ്ടിട്ട് സിപ്പപ്പ് കഴിക്കാൻ വേണ്ടി വന്നേ പുള്ളി. ഇന്നത്തെ വീഡിയോയില് സംസാരിച്ച് സംസാരിച്ച് നടന്നങ്ങ് പോയി. ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണിക്കാൻ പോകുന്ന ബസ് ടൈമിംഗ് ആണ്. കാരണം ബ്രിറ്റുവിന് നമുക്ക് വണ്ടി കയറ്റി വിടണം. ബ്രിറ്റുവിന് വീട് മാവേലിക്കരയാണ്. ഇവിടുന്ന് വണ്ടി കയറ്റി എറണാകുളത്ത് വിടണം. എറണാകുളത്ത് നിന്ന് ട്രെയിൻ ഉണ്ട്. സോ ഞാൻ ലൈക്കുന്ന ഇവിടുന്ന് വണ്ടി കയറ്റിയിട്ട് വൈറ്റിലേ പോകുന്ന വണ്ടിയാണ്. പുള്ളിയെ നമ്മൾ ആലുവയിൽ ഇറക്കാം. ആലുവയിൽ നിന്ന് മെട്രോ കയറി വൈറ്റിലേൽ മെട്രോ കയറി സൗത്തിൻ്റെ അവിടെയോ എവിടെയെങ്കിലും ഇറങ്ങട്ടെ, എന്നിട്ട് ട്രെയിനിൽ പോകാം. സോ നിങ്ങൾക്ക് ടൈമിങ്ങും സംഭവങ്ങളെല്ലാം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. ഓക്കെ, ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് ടൈമിങ്ങിനെ പറ്റി, ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ. ചൂടായോണ്ടാണ് സിപ്പപ്പ് കഴിക്കുന്നത്. സ്റ്റേ വിത്ത് മീ. ഓക്കെ, ഞങ്ങളിപ്പോൾ ബസ്സിൻ്റെ സൈഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിപ്പപ്പിനെ പറ്റി. ബ്രിറ്റ് പറഞ്ഞത് സിപ്പപ്പ് കഴിക്കുമ്പോഴത്തേക്ക് പണ്ടുള്ള പച്ചമാങ്ങ ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് ആണ്. സാറ്റിസ്ഫാക്ഷൻ, ടേസ്റ്റ് അല്ല സാറ്റിസ്ഫാക്ഷൻ. എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ള ഐസ്ക്രീം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് സിപ്പപ്പ് കഴിക്കുമ്പോഴത്തേക്ക്. സിപ്പപ്പ് കഴിച്ചിട്ടുള്ള ലൈക്ക് കൊടുക്കും, ഷെയർ കൊടുക്കും, സബ്സ്ക്രൈബ് കൊടുക്കും. സിപ്പപ്പ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യും. ബസ് അവിടെ ഉണ്ട്. ബസ്സിന്റെ അടുത്ത് വരെ എത്തുമ്പോഴത്തേക്ക് തീരും. ബസ് കിട്ടാൻ എളുപ്പമാണ്. ജസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചില്ലീസ് റെസ്റ്റോറന്റിന്റെ ബാക്കിൽ ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ബസ് ഉണ്ട്. എല്ലാ ഒരു മണിക്കൂർ കൂടുമ്പോഴും വൈറ്റിലോട്ടുണ്ട്. പിന്നെ ഒരു മണിക്കൂർ കൂടുമ്പോൾ മറ്റേ സൈഡിലോട്ടുണ്ട്. പക്ഷെ അരമണിക്കൂർ കൂടുമ്പോൾ ഏതെങ്കിലും ഒരു ബസ് ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് മെയിൻ ജംഗ്ഷനിലോട്ട് പോകാം, ഹൈവേയിലോട്ട് പോകാം. എന്നിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. മോസ്റ്റ്ലി വോൾവ് ആണ്, 90% വോൾവ് ആണ്. കുറച്ച് വണ്ടികൾ സാധാ വണ്ടിയുണ്ട്. വൈറ്റ് ലോസ് കിടക്കും. ബ്രിറ്റു ഡൽഹിയിൽ നിന്ന് വന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ വരുമ്പോഴത്തേക്ക് വിളിച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് കണ്ടത്. കോഴിക്കോട് ഈ കോഴിക്കോട് വണ്ടി പക്ഷേ ബസ്സിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. കേറിയിരിക്കാം കേറിയിരിക്കടാ. ആൾക്കാർ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ സ്ഥലം നോക്കിയായിരുന്നു വണ്ടിയിൽ ബാഗ് വെക്കാൻ വേണ്ടി. അവിടെ ഒന്നും ഇല്ല സ്ഥലം.
അവിടെ ഉള്ളു സ്ഥലം. ഈ എക്സ്ട്രാ സീറ്റ് ഇവിടെ ഇവിടെ ഇത് ഒരു മണിക്കൂർ കൊണ്ട് പോയിട്ടില്ല, ട്രാഫിക് ഇല്ലെങ്കിൽ. അപ്പോൾ ബിർട്ടു ടാറ്റ, എൻജോയ്. ഈ വണ്ടി നമുക്ക് കൊണ്ടുവരണം സൈഡില്, ഞാൻ കൊണ്ടുപോവാം. വിളിക്കണേ വിളിക്കണേ, മെസ്സേജ് അയക്കണേ. കുറെ നേരം സംസാരിച്ച് നല്ല രസമായിരുന്നു. എന്തായാലും ഇത് ഇവിടെ ഇടാം. അത്താണി ജംഗ്ഷൻ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്താണി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ. നമ്മൾ ഏത് വോൾവോയിൽ കയറിയാലും എയർപോർട്ടിൽ നിന്ന് ഏത് വോൾവോയിൽ കയറിയാലും കറക്റ്റായിട്ട് എത്താൻ പറ്റുന്ന ജംഗ്ഷൻ. ആ ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് എനിക്കിപ്പോൾ നേരെ കൊല്ലത്ത് പോകണം. ഇന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ നാളെ എൻ്റെ കൂട്ടുകാരൻ്റെ നിശ്ചയമാണ്, കല്യാണ നിശ്ചയമാണ്. അതാണ് ജംഗ്ഷൻ, അത്താണി ജംഗ്ഷൻ. ആ ബ്ലൂ ബോർഡ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് വെച്ചിരിക്കുന്നത് അതാണ് അത്താണി ജംഗ്ഷൻ. അവിടെ ബസ് നിർത്തും ആ സൈഡിൽ, എന്നിട്ട് അവിടെ നടന്ന് ഇങ്ങോട്ട് വന്നാൽ ഈ സൈഡിലോട്ട് പോവാം, അങ്ങോട്ട് പോയാൽ ആ സൈഡിലോട്ട് പോവാം. ഇത് മെയിൻ ബസ് സ്റ്റോപ്പാണ്, ഇവിടെ എല്ലാ വണ്ടികളും നിർത്തും, എല്ലാ വണ്ടികളും നിർത്തും. അതുകൊണ്ട് എവിടെ വേണേലും പോവാം. ആലുവ ബസ് കിടക്കുന്നത്, ആലുവ ബസ്സിനത് കയറാം. എന്താ അവിടെ നിർത്തിയത്? ഇതൊരു തിയേറ്ററാ കേട്ടോ, അടിപൊളി തിയേറ്ററാ. നേരെ ആലുവ ബസ് സ്റ്റാൻഡ്, അപ്പുറം റെയിൽവേ സ്റ്റേഷൻ. കഴിഞ്ഞ ആഴ്ച ആടുകളെ കൊണ്ടുപോയ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിൽ തന്നെ ഇപ്രാവശ്യം പോകാൻ വന്നു. മൂന്ന് ആടുകളുമായിട്ട് പോയ ട്രെയിൻ, സെയിം ട്രെയിൻ, പാലരുവി എക്സ്പ്രസ്. വാവ്, സൂപ്പർ തിരക്ക്, ബ്യൂട്ടിഫുൾ. നമുക്ക് സമയമുണ്ട്, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ടിൽ പോയി നോക്കാം. കൊല്ലം ഒരെണ്ണം. കേക്കും വൈനും ഇവിടെ വെച്ചാണ് പരിപാടി. കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്നു, ചൂട് ചൂടാ കട്ട്ലറ്റ്, മുട്ടയുടെ കട്ട്ലറ്റ് ആണ്. ഒരു പീസ് കഴിച്ചു നോക്കണം. ബ്രെഡും സ്റ്റൂവും ചിക്കൻ ഫ്രൈയും കട്ട്ലറ്റും കൊടുക്കും, അതിനുശേഷം ചോറും മീൻകറിയാണ്. മീൻകറി നെമ്മീൻകറിയാണ്.